best kanna best welcome back to my g best kanna best season 2 my g maha shopping vismayamuriki ippol keralathil odaneelam ningalde nearest my g showroom il ippol thanne visit cheyyu adathathayittu പത്രത്തിലെ ഡയലോഗാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടാ നായയായിട്ടും നരിയായിട്ടും ആ ഡയലോഗ് അല്ലേ എന്ന് എന്നോട് ചോദിച്ച വളരെ കോൺഫിഡൻ്റ് ആയ ഒരു അഭിനേതാവ് ആരാണ്? ഏഹ് അതെന്ത് ചോച്ചായിരുന്നാ? ആ കോൺഫിഡൻ്റ് ആയ അഭിനേതാവാണ് അഗസ്റ്റസ്. കയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. എന്താണ് ഈ കോൺഫിഡൻസിനെ പറയലേ രഹസ്യം? ഈ സിനിമ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഫേവറേറ്റ് ആണ്? ആ പിന്നെ ആക്ഷൻ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആയുധം എടുത്തു തന്നിട്ട് ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ ഏതു പ്രാണനെ ചൂണ്ടിക്കാണിച്ച് നെഞ്ചിലേക്ക് കാഞ്ചി വലിക്കാൻ നിന്നെ പഠിപ്പിച്ചു തന്ന ശേഖരനാ. എവിടെയോ എന്തോ ഒന്നും കൂടി ആദ്യമല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏത് പ്രാണനിലേക്കും ചൂണ്ടിപ്പിടിക്കാനും കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ച ശേഖരനാ, അത് മറക്കണ്ട. നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്നെ കൊല്ലാം, ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം. പക്ഷെ പലതവണ മരണത്തിലേക്ക് നീന്തി കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുമ്പിൽ കീഴടങ്ങി കാണണമെങ്കിൽ നീ ഒരു 100 തവണ വീണ്ടും ജനിക്കണം. നായായിട്ടും നരനായിട്ടും പിന്നെ നരിയായിട്ടും. എന്ത് പറ്റി ആദ്യത്തെ കോൺഫിഡൻസിന്? ആദ്യം നല്ല ഞാൻ രണ്ടാമതാ വീണ്ടും അഭിനയിക്കുന്നത്. അതായിരുന്നു രണ്ടാമതാ അഭിനയിക്കണ വീണ്ടും. ഇതിനു മുമ്പേ ഒരു സ്കിറ്റിൽ അഭിനയിച്ചായിരുന്നു. അഭിനയിച്ചില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ സീരിയലിലും ഞാൻ അഭിനയിച്ചായിരുന്നു. ഗുഡ്നെസ് ചാനലിൽ ഒരു ചെറിയ സീരിയലിൽ ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും ക്യാമറയുടെ മുമ്പിൽ വീണ്ടും എത്തുന്നത്. അപ്പം മറവി സംഭവിക്കാം, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അഗസ്റ്റസിന് നല്ലൊരു കഴിഞ്ഞു കൊടുക്കാം. താങ്ക് യു. അടുത്തായിട്ട് ഒരു കിടിലൻ അഭിനേത്രി നമ്മളോട് ജോയിൻ ചെയ്യാണ് സുഹൃത്തുക്കളെ. ഹെലൻ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞോട് ഹലൻ അഭിനയിക്കുമെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ വിളിക്കുമെന്ന് പറയുമ്പോ എല്ലാം എന്നെ നോക്കി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്ന ആളാണ്. കോൺഫിഡന്റ് അല്ലേ? ഹലൻ മാത്രമാണ് യൂണിഫോം ഇട്ട് വന്നിരുന്നത്, അതാണ് മാസ്. ലാബ് ഉണ്ടായിരുന്നു. ആക്ഷൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഈ വിരലിയെ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു പിടിച്ചു തന്ന് ഏത് പ്രാണനറ്റ ശരീരത്തിലേക്ക് ആയുധം എടുത്ത് തന്നെയെന്ന് ചോദിക്കാൻ പ്രാണനറ്റ ശരീരത്തിൽ ചൂണ്ടിപ്പിടിക്കാനും പ്രാണനറ്റ ശരീരത്തിൽ ചൂണ്ടിപ്പിടിച്ചിട്ട് എന്തിനാ അത് ചത്തില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ ഈ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്ത് പിടിച്ചു തരാനും ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് കാഞ്ചി വലിക്കാനും പഠിപ്പിച്ചു തന്നത് ഈ ശേഖരനാ, അത് നീ മറക്കണ്ട. നെഞ്ചിലെന്തോ തടഞ്ഞെന്നോക്കുകയാണെങ്കിൽ എന്നെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ എന്റെ ഈ ശരീരവും മനസ്സും എന്തിട്ടാ നിനക്ക് കാണണമെങ്കിൽ എന്റെ ശരീരവും മനസ്സും നിനക്ക് കാണണമെങ്കിൽ ഒരു 100 ജന്മം കൂടി നീ ജനിക്കണം. എന്റെ പൊന്നു മോളെ, നീ എന്തേ കാണിച്ചത്? പക്ഷേ പലതവണ മരണത്തിൽ നിന്ന് നീന്തി കയറിയ എന്റെ ഈ ശരീരവും മനസ്സും നിനക്ക് കാണണമെങ്കിൽ കീഴടങ്ങി കാണണമെങ്കിൽ നീ ഒരു 100 ജന്മം കൂടി ജനിക്കണം. നായിയായും നരനായും പിന്നെ നരിയായും രണ്ട് നടന്മാർ വന്നോണ്ട് തന്നെ ഒരു നടിയും കൂടി നമുക്ക് വേണം. ലുത്ഫിയ എന്ന കുട്ടി ഇവിടെ ഓൾറെഡി റെഡി ആയിട്ട് നേരത്തെ നിൽക്കുന്നുണ്ടായിരുന്നു. കം ഓൺ, വന്നു കഴിഞ്ഞു, ഞാൻ വിളിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ആക്ഷൻ. ജീവിതത്തിൽ ആദ്യമായി ജീവിടിന്റെ ചായല്ല ജീവിതത്തിൽ ജീവിതം ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് ചൂണ്ടിപ്പിടിക്കുവാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരനാ, അത് നീ മറക്കണ്ട. നിന്റെ ആ പുലിങ്ങിയ ചിരിയുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരനാ, അത് നീ മറക്കണ്ട. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ മരണത്തിൽ നിന്ന് ഒരുപാട് തവണ നീന്തി കയറിയ എന്റെ മനസ്സും ശരീരവും നിനക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ
നീ ഒരു 100 ജന്മം കൂടെ ജനിക്കണം. നായയായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. അടുത്തതായി വൺ കോൺഫിഡൻ്റ് ആയി സ്വയം വോളണ്ടർ ചെയ്ത് വരാൻ തയ്യാറായ ഒരു നടനാണ് ബെന്നിനെ. നമുക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ എല്ലാവരും കോൺഫിഡൻറ്റ്, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സീൻ ആവുന്നത്. അത് പിന്നെ ജീവിതം ഒരു നാടകമാണല്ലോ, അപ്പം സംഭവം കോൺഫിഡൻസ് വേണം. ജീവിതമേ നാടകമാക്കി മാറ്റിയ നമ്മളുടെ ഒരു അഭിനേതാവ്, എത്ര നാടകത്തിൽ അഭിനയിച്ചു? പൂജ്യം. പൂജ്യം. ഓക്കെ. എത്ര നാടകം കണ്ടിട്ടുണ്ട്? പലതവണ പലത്. പലതവണ പലത് കണ്ടിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടില്ല? ഇല്ല. ആക്ഷൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏതൊരു നെഞ്ചിലേക്കും ഏത് നെഞ്ചിലേക്ക് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചു തന്നത് ഈ ശേഖരനാ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏതൊരു നെഞ്ചിലേക്കും ചൂണ്ടുവാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും പഠിപ്പിച്ചു തന്നത് ഞാനാണ് ശേഖരൻ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏതൊരു പ്രാണൻ്റെയും നെഞ്ചിലേക്ക് ചൂണ്ടാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചു തന്നത് ഈ നരനാ, ശേഖരനാ. തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ? നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുവേ. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈകളിലേക്ക് ആയുധം എടുത്തു തന്നിട്ട് ഏതൊരു പ്രാണന്റെയും നെഞ്ചിലേക്ക് ചൂണ്ടാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരനാ. ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും മാരുതി കാറും. അത് മറക്കണ്ട. നിനക്ക് വേണമെങ്കിൽ എന്നെയും കൊല്ലാം, ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ മരണത്തിൽ നിന്ന് നീന്തിക്കേറിയ ഈ ശരീരവും മനസ്സും നിനക്ക് കീഴടക്കണമെങ്കിൽ നീ 100 തവണയെങ്കിലും ജനിക്കണം. നരിയായും നരനായും ഒരുപാട് തവണ മരണത്തിൽ നിന്ന് നീന്തിക്കേറിയ ശരീരവും മനസ്സും നിനക്ക് കീഴടക്കണമെങ്കിൽ നീ 100 തവണയെങ്കിലും ജനിക്കണം. നായിയായിട്ടും നരിയായും പിന്നെ നരനായിട്ടും. നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് നീ. കൊള്ളാം. അപ്പൊ തുടർന്നും നാടകത്തിൽ പൂജയല്ലേ അഭിനയിച്ചേക്കുന്നത്? പിന്നെ ഇനി അഭിനയിക്കണേ. ഒന്നേന്ന് തുടങ്ങിക്കോ, സെറ്റ് ആവും കേട്ടോ. നല്ലൊരു കേട്ട് കൊടുക്കാം ബെന്നിന്, പ്ലീസ്. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്.